പാപങ്ങളും വിഷമങ്ങളും സഹിക്കട്ടെ എന്നാലും നരകമുണ്ടല്ലോ, ഭീകരമായ നരകം, ഇടതുകളിൽ കിതാബ് കിട്ടിപ്പോയാ സുഹാദുഷിമാനി മാ സുഹാദുഷിമാ ശരീരത്തിന്റെ രോമകൂപങ്ങളിലൂടെ തളച്ചു കയറുന്ന പീജ്വാലകളാ മക്കളെ, ഇവിടെ കുടിക്കാം വെള്ളമുണ്ടോ? അതികഠിനമായ ദാഹത്തിന്റെ ഭീകരത കൊണ്ട്, താങ്ങാനാവാത്ത ദാഹം കൊണ്ട് ഒരിക്കലും വെള്ളം തരുമോ എന്ന് ചോദിച്ച് യാ മാലിക്കു യാ മാലിക്കു, ഏ മാലിക്കെന്ന മലക്കേ, മാലിക്കെന്ന മലക്കേ, താങ്ങാൻ പറ്റുന്നില്ല ഒരല്പം വെള്ളം തരുമോ ദാഹത്തിനെന്ന് ചോദിക്കുമ്പോൾ, ഒരിക്കലും ചിരിക്കുന്ന മുഖം കാണാൻ കഴിയാത്ത, ഒരിക്കലും ചിരിച്ചിട്ടില്ലാത്ത മാലിക്കിനെ നരകത്തിന് റബ്ബു കാവൽ നിർത്തിയിരിക്കുകയാ. ആ മാലിക്കിനോട് ചോദിച്ചിട്ട് മാലിക്ക് മന പോലെ നിൽക്കുന്നതല്ലാതെ അനങ്ങുന്നില്ല. 70,000 കൊല്ലമാണ് ഈ ദാഹം സഹിച്ച് നരകത്തിൽ കിടന്നു വെന്തുരുകുന്നത്. 70,000 കൊല്ലം നരകത്തിലിടാ റബ്ബിന് കഴിയും മക്കളെ. പക്ഷേ 70,000 കൊല്ലം ജയിലിലടയ്ക്കാ യതിയൂരപ്പയ്ക്ക് പറ്റുമോ മക്കളെ? ആചാര്യയ്ക്ക് പറ്റുമോ മക്കളെ? ശങ്കർക്ക് പറ്റുമോ മക്കളെ? ഓംകാരയ്ക്ക് പറ്റുമോ മക്കളെ? 70,000 കൊല്ലം ജയിലിലടയ്ക്കാൻ ഒരുത്തരും കഴിയില്ലല്ലോ. പക്ഷേ വെള്ളം കുടിക്കാൻ ദാഹിച്ച് ദാഹിച്ച് 70,000 കൊല്ലമാണ് അവിശ്വാസി നരകത്തിൽ കിടക്കേണ്ടി വരുന്നത്, ഓംകാരയ്ക്ക് കിടക്കേണ്ടി വരുന്നത്, ശങ്കർക്ക് കിടക്കേണ്ടി വരുന്നത്, യതിയൂരപ്പയ്ക്ക് കിടക്കേണ്ടി വരുന്നത്, ആചാര്യയ്ക്ക് കിടക്കേണ്ടി വരുന്നത്, എന്റെ ഒക്കെ കിടക്കേണ്ടി വരുന്നത്, ഒരിക്കലും തന്നെ 70,000 കൊല്ലമാ എന്നിട്ട് വെള്ളത്തിന് വേണ്ടി ദാഹിക്കുകയാ. 70,000 കൊല്ലമാകുമ്പോഴതാ ആകാശത്തൊരു കറുപ്പ് കാണുന്നു, കറുപ്പ് മേഘം കാണുന്നു, മഴ പെയ്യാൻ പോവുകയാണ്, കറുപ്പ് മേഘം കാണുന്നുണ്ട്. ഇപ്പോഴെങ്കിലും വെള്ളം കിട്ടുമെന്ന് കരുതിയിട്ട് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിപ്പം മഴ പെയ്യുമെന്ന് കരുതി കാത്തിരിക്കുമ്പോൾ, ഈ മഴയാണെന്ന് കരുതി നിൽക്കുമ്പോൾ ആകാശത്തിന് പുറത്തേക്ക് വീഴുന്നതെന്താ? ഒട്ടകത്തിന്റെ പെടല് പോലെ വലിപ്പമുള്ള തടിയുള്ള പാമ്പുകളുടെ കൂട്ടമാ ആകാശത്തിന് താഴെ വീഴുന്നത്. ഇത് ഹദീസാണ് മക്കളെ. ജീവിതത്തിൽ ഒരിക്കലും അസത്യം പറയാൻ നാവ് വളച്ചിട്ടില്ലാത്ത സമ്പൂർണ്ണ സത്യത്തിന്റെ സാക്ഷാത്കാരമായ, സമ്പൂർണ്ണ സ്വഭാവത്തിന്റെ സാക്ഷാത്കാരമായ സ്വാധീനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാ, വലിയ ഒട്ടകത്തിന്റെ പെരടി പോലെ വലിപ്പമുള്ള തടിയുള്ള പാമ്പുകൾ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പാമ്പുകൾ നരകത്തിലേക്ക് വീഴുകയാ. ആ ഭീകരതയിൽ വീണ്ടും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടുന്നു 70,000 കൊല്ലം. എന്നിട്ട് ദാഹം കൊണ്ട് ദാഹിച്ച് ദാഹിച്ച് 70,000 കൊല്ലം വീണ്ടും ദാഹിച്ചിട്ട് ഇനിയെങ്കിലും വെള്ളം കിട്ടുമോ എന്ന് കാത്തിരിക്കുമ്പോൾ അതാ വീണ്ടും മേഘം കറുക്കുന്നു. ആ മേഘത്തിന്റെ വീണ്ടും താഴേക്ക് വീഴുന്നത് വെള്ളമായിരിക്കുമെന്ന് കാത്തിരിക്കുമ്പോൾ ഇന്ദത്തര മടലുകളെ പോലെ തേത്തയുള്ള തേളുകൾ വീണ്ടും ആകാശത്തിൽ നരകത്തിലേക്ക് വീഴുകയാ. അത്യന്താധുനിക ടെക്നോളജിയിൽ അഭിനമിച്ചു നടക്കുന്ന ആധുനിക മനുഷ്യന് ഒരുപക്ഷെ ഇതൊക്കെ പറയുമ്പോൾ പരിഹാസം തോന്നാമെങ്കിലും നാളെയിൽ അനുഭവിക്കേണ്ടി വരുന്ന ഘട്ടം വരുമ്പോൾ ഒരു പരിഹാസവും തോന്നുകയില്ല. എന്നിട്ട് അവൻ അല്ലാഹു താല ഈ ദാഹം കൊണ്ട് വിളിച്ചു വിളിച്ചിങ്ങനെ ചോദിച്ച് നിലവിളിക്കുമ്പോൾ, വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോൾ, മാലിക്കെന്ന മലക്കിനോട് വിളിച്ചു കേഴുമ്പോൾ അമ്മ പറയുന്നു, കടക്കെട്ടനായിരുന്നവനൊക്കെ സുഖലോലുതന്മാരായിരുന്നടാ.
ഫലസ്തീന്റെ തെരുവോരങ്ങളിൽ പിടഞ്ഞു പറന്നു വീണ നാടിന്റെ മോചനത്തിന് വേണ്ടി പറന്നു വീണ നാട്ടിലൊന്ന് സ്വതന്ത്രമായി ഒലിഞ്ചി തലമെങ്കിലും കിട്ടാൻ വേണ്ടി മയ്യത്തിൽ സ്വസ്ഥമായി പടക്കാനുള്ള ആറടി മണ്ണെങ്കിലും കിട്ടാൻ വേണ്ടി പടപൊരുതുന്ന പോരാളികളായ കുഞ്ഞുങ്ങളെ ഇന്നും കണ്ടില്ലേ മക്കളെ? ടിവിയിലെ പിഞ്ചു മക്കളുടെ ശരീരത്തേക്ക് ഷെല്ലുകൾ പതിച്ചിട്ട് പൊന്നോമന മക്കള് ഓമനത്തം തുളുമ്പുന്ന 3 വയസ്സും 5 വയസ്സുമുള്ള പൊന്നു മക്കള് ആ മക്കളുടെ ശരീരത്തേക്ക് ഷെല്ലുകൾ പതിച്ചിട്ട് ആശുപത്രി കൊണ്ട് കൂട്ടിയിട്ടിരിക്കുക. ആയിരക്കണക്കിന് 10,000,000,000 മനോരോഗികളായ കുഞ്ഞുങ്ങളുണ്ടാവുകയാ. ഇതൊക്കെ സഹിച്ച് തുറന്നു വീണ നാടിന്റെ മോചനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഫലസ്തീന്റെ പുനോമന മക്കൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ അപ്പുറത്തെ അത്യന്താധുനിക സൗകര്യങ്ങളുമായി നിന്ന് ദിവസേന ആ പൊന്നുമക്കളിലേക്ക് മിസൈലുകൾ അയച്ച് ആ പുനോമന മക്കളിലേക്ക് രാസായുധം പ്രയോഗിച്ച് ആ പുനോമന മക്കളുടെ കുടിവെള്ളം തടഞ്ഞ് ആ പുനോമന മക്കളുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ കൊന്നൊടുക്കി അവരുടെ പിതാക്കന്മാരെ കൊന്നൊടുക്കി ആ പൊന്നുമക്കളെ കൊന്നൊടുക്കിയും അങ്ങ് പൊന്നം വരുത്തിയും ിച്ചുകൊണ്ടിരിക്കുന്ന ദൂതർ പരീക്ഷകൾ നരകത്തിന്റെ അടിത്തട്ടിൽ കിടന്നിട്ട് നിലവിളിക്കുമ്പോൾ തെരുവോരങ്ങളിൽ 10,000,000 നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അഫ്ഗാന്റെ തെരുവോരങ്ങളിൽ 100,000,000 നിരപരാധികളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലെയും ബ്രിട്ടന്റെയും കഴുകന്മാർ നരകത്തിന്റെ അടിത്തട്ടിൽ കടന്ന് കണ്ടറിയുമ്പോൾ അല്ലാഹു പറയുന്നു രാജ്യത്തിന്റെ നാനാഭാഗത്ത് നിരപരാധികളായ ആളുകളെ കൊണ്ടുപോയി കാരാഗ്രഹങ്ങളിൽ അടച്ച് ഗുജറാത്തിൽ നടന്ന കലാപത്തിന്റെ പേരിൽ 10,000,000 നിരപരാധികളെ കൊണ്ടെടുക്കുന്നതിന്റെ പേരിൽ പ്രയോഗിക്കാതിരിക്കുമ്പോൾ ഗുജറാത്തിലെ വീടുകളിൽ കിടന്നിറങ്ങിയ ചെറുപ്പക്കാരെ പാതിരാത്രികളിൽ പിടിച്ചുകൊണ്ടുപോയി തോട്ടായി താടായിലൊക്കെ പ്രയോഗിച്ച് ജയിലുകളിൽ അടച്ചിട്ട് ഒരു നേരം പോലും ഭക്ഷണം കൊടുക്കാതെ ജയിലുകളിൽ കഷ്ടപ്പെടുകയും അപ്പുറത്തവരുടെ മാതാപിതാക്കന്മാർ പലരും പലരും പട്ടിണി കൊണ്ട് പിച്ചപ്പാത്രം കൊണ്ട് തെരുവിലൂടെ തെണ്ടി നടക്കുകയും ചെയ്യുമ്പോൾ ഈ കഷ്ടപ്പാടുകൾ വഹിക്കുന്ന പൊന്നോമന മക്കളെ ഈ കിരാതത്തിലേക്ക് ഫാസിസ്റ്റ് ഭീകരന്മാർ ഭീകരമായ നരകത്തിന്റെ അടിത്തട്ടിൽ കിടന്ന് യാചിക്കുമ്പോൾ അല്ലാഹു റബ്ബുല്‍ ഇസ്സത്ത് പറയും ഇന്നഹും കാനൂ ഖബ്‌ല ദാലിക മുത്റഫീ. ഇതിനു മുമ്പ് ഒരുപാട് സുഖങ്ങൾ അനുഭവിച്ചവനായവൻ, ഒരുപാട് സുഖം ആസ്വദിച്ചവനായവൻ, ഒരുപാട് ആഡംബര ജീവിതം നയിച്ചവനായവൻ, എപ്പോഴും കഠിന പാപങ്ങളിൽ അതുകൊണ്ട് കിടക്കട്ടെ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ നരകത്തിന്റെ അടിത്തരത്തിൽ കിടന്ന അതികഠിനമായ വേദനകളും പീഡനങ്ങളും അവർ അനുഭവിക്കേണ്ടി വരും. ആ സമയത്ത് അല്ലാഹുവിനെ വിശ്വസിച്ച് സത്യവിശ്വാസികളാണ്. അല്ലാഹു തആല ആ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും പൊടുത്തു പോകാനെ. ആ സത്യവിശ്വാസിക്ക് അല്ലാഹു തആല ആ അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ ഒരു മൂലയിൽ ഒന്ന് കടത്താൻ, ആ സ്വർഗത്തിലേക്ക് ഒരു സെക്കൻഡ് ഒന്ന് കയറാൻ, അതിനൊരു പക്ഷേ നമ്മുടെ ജയിൽവാസം കാരണമാണെങ്കിൽ അപ്പം നമ്മൾ അവിടെ ചോറയും പടച്ചത് ബാക്കി കാലം കൂടെ ജയിലിൽ പടക്കാൻ നീ അവസരം തന്നില്ലല്ലോ എന്ന് അവിടെ വെച്ച് പറഞ്ഞു. അവിടെ വെച്ച് പറഞ്ഞു പോകുമാകട്ടെ. കാരണം എന്താ? സ്വർഗം അതാണ് മക്കളെ, സ്വർഗം അതാണ്. ആ സ്വർഗത്തെ പറ്റി ലൈഫ് വിശദീകരിക്കുന്നില്ല, ഇനിയുണ്ടല്ലോ വാല് അവസരം ഉണ്ടായാലും ദിവസം ഞാൻ പറയാം. ആ സ്വർഗം അള്ളാഹു തആല നമുക്ക് ഇതിനൊക്കെ പകരം എന്ത് തരണം? സ്വർഗം തരണം. അപ്പൊ നമ്മൾ ഈ സെഷൻസ് കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന്, ഹൈക്കോടതിയിലെ മുൻകൂർ ജാമ്യത്തിന്, സുപ്രീം കോടതിയിലെ ജാമ്യത്തിന്, പണ്ട് പലപ്പോഴും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോയപ്പോഴും ജാമ്യത്തിന് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഈ ദുആ ഒന്നും ആ കാര്യത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിലും അതൊക്കെ കൂടി പറച്ചവൻ സ്വീകരിച്ചിട്ട് നമ്മളെ ഒന്ന് സ്വർഗത്തിന്റെ സ്വഭാവങ്ങളിലേക്ക് ഒരു സെക്കൻഡ് ഒന്ന് കടക്കാനുള്ള ഭാഗ്യം പടച്ച തമ്പുരാൻ തന്നാൽ നമുക്ക് മക്കളെ ജീവിതകാലം മൊത്തം കാരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തരുന്ന എനിക്ക് ഞാൻ എന്താ കാര്യം പറയുന്നത്? നിങ്ങൾക്ക് വരുന്ന വേറെ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പട്ടിണിയുണ്ട്, ദാരിദ്ര്യമുണ്ട്, കടമുണ്ട്, രോഗമുണ്ട്, അപ്പോഴൊക്കെ എന്റെ റബ്ബിലൊക്കെ തരുന്നത് ഒന്ന് സ്വർഗത്തിൽ എന്നെ കടക്കാനായാ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ഒരു ഫലമില്ല, ഫലം ഒരൊറ്റ തവക്കലിലേ ഉള്ളൂ. തവക്കല്ലാലല്ല അല്ലാഹു മതിയായ അല്ലാഹു തആല
ഏതെങ്കിലും പരീക്ഷണങ്ങളോ വിഷമങ്ങളോ തരുമ്പോൾ അവനിലേക്ക് അങ്ങ് ദൈവം ചെയ്യുക. പടച്ചു തമ്പുരാനെ സഹായിക്കും. പടച്ചു തമ്പുരാന്റെ കാരുണ്യങ്ങളുണ്ടാവും. ദുനിയാവിൽ ജീവിച്ച പരമാവധി ജീവിച്ച എത്തി എനിക്ക് 45 വയസ്സോളം. ഇനിയിപ്പോ ജീവിച്ച എത്ര വർഷം ജീവിക്കും, എത്ര വർഷം ജീവിക്കും, പരമാവധി കിട്ടിയാൽ തന്നെ എത്ര വർഷം കിട്ടും? വണ്ടി ഏതാണ്ട് ബ്രേക്ക് ഡൗൺ ആകാനായില്ലേ? ഇനി എത്ര കാലമുള്ളത്? വളരെ ചുരുങ്ങിയ കാലമാണ് ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ. ഇനിയും ചില കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളൊക്കെ വന്നാൽ അതൊക്കെ ഒരു നിശ്ചിത സമയത്തിനകം ഒന്ന് തീരും. നിങ്ങൾക്കും അതുപോലെ ഒരു നിശ്ചിത സമയത്തിനകം ഒന്ന് തീരും. അതിനുശേഷം പുഞ്ചിരിയോടൊന്നും മരിക്കാൻ പറ്റും. അപ്പോ അങ്ങ് രക്ഷപ്പെട്ടാൽ ഈ തിരശ്ശീല അങ്ങ് മാറിയാൽ നമ്മൾ കാണാത്ത ഒരു സ്ക്രീൻ ഇവിടെ ഉണ്ട്, ദുനിയാവിന്റെ ആത്മത്തിന്റെ ഇവിടെ. അത് എപ്പോഴാ എങ്ങനെയാ മാറുന്നതെന്ന് അറിയാം, ഏത് വിധത്തിലാ മാറുന്നതെന്ന് അറിയാം. നമ്മളോടൊപ്പം ഇരുന്നവർ, ഒപ്പം സംസാരിച്ചവർ, ഒപ്പം ഭക്ഷണം കഴിച്ചു പോയവർ ഒക്കെ സെക്കൻഡുകൾ കൊണ്ടാ മരിച്ചു പോകുന്നത്. ഒരു നമ്മൾ അങ്ങോട്ട് ആരെപ്പറ്റിയായി പറയുന്നത് നമ്മൾ ചോദിക്കാൻ മരിച്ച കഥ കേൾക്കുന്നത്. ആ നിലയിൽ നമ്മുടെ അങ്ങോട്ട് പോയവരാണ് മരിക്കുക. ഇതിന് നമ്മള് മാത്രം അള്ളാഹു തആല ഒരുപാട് കാലം ജീവിപ്പിക്കുമോ? അതുകൊണ്ട് മരണം എല്ലാവർക്കും ഉള്ളതാണ്. ആ മരണം, ആ മരണം, ആ മരണം ഈമാനോടെ ആവണം, ആ മരണം തിരിച്ചിരിയോടെ ആവണം. ആ മരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിനെ കണ്ട് മരിക്കാൻ, റഹ്മത്തിന്റെ മലക്കുകളെ കണ്ട് മരിക്കാൻ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ, പരിശുദ്ധ കലിമത്തെ തൗഹീദ് ഉച്ചരിച്ചു മരിക്കാൻ ആ ഭാഗ്യം എന്ന് കിട്ടിയാൽ മക്കളെ മറ്റൊന്നും ഒരു വിഷമമല്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക, പടച്ചവനോട് ചോദിക്കുക, നമ്മളെ അള്ളാഹു തആല എല്ലാവരെയും ഈമാനോടെ മാറ്റാക്കട്ടെ, ആഖിബത്തുമായി മാറ്റാക്കട്ടെ. എപ്പോഴത്തെയും നമ്മൾ പരമമായ ദുആ ആയിരിക്കണം. ആഖിബത്ത് നന്നായി മരിക്കാൻ ദുആ ചെയ്യണം, ആഖിബത്ത് നന്നായി മരിക്കണം. ഒരാളിനോട് ദുആ ചെയ്യാൻ പറയുമ്പോ വിഷമങ്ങളൊക്കെ മാറാൻ ദുആ ചെയ്യണമെന്ന് പറയാം. കൂടെ ഇതിനെ പറഞ്ഞിട്ടേ നമ്മൾ നിർത്താവും. അല്ലാതെ വിഷമമുണ്ട്, ഭാര്യയ്ക്ക് സുഖമില്ല, കടമുണ്ട്, ഓൺ ഗൾഫില നല്ല ജോലിയൊന്നുമില്ല, ഉസ്താവ് ദുആ ആക്കണം എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ കൂട്ടത്തിൽ ഇതിത്രയെന്ന് പറഞ്ഞിട്ട് പറയണം. എന്താ പറയണ്ടേ? വിഷമമുണ്ട്, ദാരിദ്ര്യമുണ്ട്, മോന് രോഗമുണ്ട്, ഭാര്യയ്ക്ക് രോഗമുണ്ട്, മോന് ജോലിയില്ല, മകൾക്ക് അസുഖമുണ്ട്, എല്ലാത്തിനും ദുആ ചെയ്യണം, എല്ലാ വിഷമങ്ങളും മാറാൻ ദുആ ചെയ്യണം, ആഖിബത്ത് നന്നായി മരിക്കാനും ദുആ ചെയ്യണം. അതുകൂടെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റണം. ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഏത് നിമിഷത്തിലും നമ്മുടെ മനസ്സിൽ മരിക്കുമ്പോൾ ആത്മത്തിൽ നന്നായി മരിക്കണം എന്ന ചിന്തയുണ്ടാകണം. അത് കിട്ടിയാൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ആ കുടുംബത്തിൽ പെടുത്തുമാറാകട്ടെ. ഇന്നലത്തെ പോലെ തന്നെ നമ്മള് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരില് ഫാത്തിഹയും ഓഗതത്തേനെയും ഇഖ്ലാസും ഓഗതത്തേനെയും കഴിഞ്ഞിട്ട് നൂറു സ്വലാത്ത്, സ്വലാത്തുൽ അനസിയ എന്ന സ്വലാത്ത്, അത് കഴിഞ്ഞ് ഇൻഷാല്ലാ 11 അരിയ സ്വലാത്ത്, അത് കഴിഞ്ഞിട്ട് എല്ലാവരും കർച്ചീഫൊക്കെ ഉള്ളവർ തലയെല്ലാം മറച്ചിരുന്ന്, സഹോദരിമാരൊക്കെ നന്നായി അവിടത്തൊക്കെ മറച്ചിരുന്ന് പാതിരാത്രിക്ക് ശേഷമുള്ള സമയമാ. പ്രത്യേകിച്ച് പരിശുദ്ധമായ മിഅ്റാജിന്റെ രാത്രിയാ. മിഅ്റാജ് അല്ലാഹുവിന്റെ ഹബീബ് മിഅ്റാജ് പോയ പുണ്യമായ ദിവസമാ. ഒരുപാട് പേര് നോമ്പ് പിടിച്ചവരാ, ഒരുപാട് അൻവാർ ശരീരത്തിലെ തൊന്നോമന മക്കൾ ഉൾപ്പെടെ നിരവധി പേര് നോമ്പ് പിടിച്ചവരാ. ഈ സദസ്സിൽ ഇരിക്കുന്നത്, ഈ സ്റ്റേജിൽ ഇരിക്കുന്നവരും നോമ്പ് പിടിച്ചതാ. നമ്മുടെ പ്രസംഗിച്ച റവാസുമന്നാനി പോലും വരുന്ന വഴിക്ക് കടയിലിറങ്ങി നോമ്പ് മുറിച്ചിട്ടായി കൊണ്ട് വന്നത്. അങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാ നല്ലൊരവസ്ഥയിലാ ഉള്ളത്. റബ്ബിനോട് അങ്ങ് ദുആ ചെയ്യുക. നമ്മുടെ റബ്ബിന് സാധിച്ചു തരാൻ കഴിയാത്ത ഒന്നുമില്ല. റബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കും. അതുകൊണ്ട് ദൂരെയൊക്കെ ഇരിക്കുന്ന സഹോദരങ്ങള്, പുറത്തൊക്കെ ഉള്ളവരൊക്കെ പരമാവധി ഉള്ളിലേക്ക് കയറിയിരിക്കുക. അർഹമുറാഹിമീനായ അല്ലാഹുവേ, കാരുണ്യവാനായ നാഥ, കരുണാവാരുധിയായ തമ്പുരാനെ, ഈ അനുഗ്രഹീതമായ റജബ് 27-ന്റെ പുണ്യമായ രാത്രിയിലെ അള്ളാഹുവേ ഈ വേൾപ്പെളുപ്പാങ്കാരത്തോടെടുക്കുന്ന സമയത്ത് പാതിരാത്രിയുടെ നിശബ്ദതയില് നാടിന്റെ നാനാഭാഗത്തുനിന്നും ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട നൂറുകണക്കിന് മുഅ്മിനീങ്ങള്, നൂറുകണക്കിന് സഹോദരിമാര്, ആലിമീങ്ങള്, മുതഅല്ലിമീങ്ങള്, സാദാത്തീങ്ങള്, അള്ളാഹുവേ എല്ലാവരുമുള്ള സദസ്സാണ് റബ്ബേ. അള്ളാഹുവേ ഞങ്ങൾ നിന്റെ ഹബീബിനെ പറ്റിയാ പ്രസംഗിച്ചത്, ഇവിടെ നിന്റെ ദീനിനെ പറ്റിയാ ചർച്ച ചെയ്തത്, നിന്റെ ദീനിന്റെ മഹത്വമാ പറഞ്ഞത്, നിന്റെ ഹബീബിന്റെ മഹത്വമാ പറഞ്ഞത്. ഞങ്ങൾ ചൊല്ലിയത് നിന്റെ ഹബീബിന്റെ പേരിലെ സലാത്ത, നിന്റെ ഹബീബിന്റെ പേരിലെ സലാത്ത റബ്ബേ. നീ ഞങ്ങളോട് പറഞ്ഞതാ, നീ സലാത്ത് ചെയ്യുന്നുണ്ട്, നിന്റെ മലായിക്കത്തുകൾ സലാത്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സലാത്ത് ചൊല്ലാൻ പറഞ്ഞതാ, ആ സലാത്ത് ഞങ്ങൾ ചൊല്ലി റബ്ബേ, ആ സലാത്ത് ഞങ്ങൾ അവിടത്തേക്ക് സമർപ്പിച്ചു റബ്ബേ, അത് അവിടത്തെയുടെ വഴികളിലേക്ക് ഞങ്ങൾ ഹദിയ ചെയ്തു റബ്ബേ. എന്നിട്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു റബ്ബേ, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതിൽ, ഞങ്ങൾക്ക് മുൻനിർത്താനുള്ളതിൽ ഏറ്റവും ഉത്തമരായ നബി
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അതാ ഞങ്ങളെ നിന്റെ മുന്നിൽ വസീലയാക്കിക്കൊണ്ട് ചോദിക്കുന്നേ, ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണേ അമ്മ, ദോഷങ്ങൾ പുറത്തു തരണേ അമ്മ, ദോഷങ്ങൾ പുറത്തു തരണേ അമ്മ. ഒരുപാട് തെറ്റുകൾ ചെയ്തതാ അമ്മ, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തുപോയി റബ്ബേ, ഒരുപാട് അപാകതകൾ പറ്റിപ്പോയി റബ്ബേ, ഒരുപാട് പാളിച്ചകൾ പറ്റിപ്പോയി റബ്ബേ. ഞങ്ങളുടെ തൗബ സ്വീകരിക്കുന്നതിന് പ്രഥമ നിബന്ധനയാണല്ലോ റബ്ബേ, ചെയ്തുപോയ കുറ്റങ്ങളിൽ കുറ്റബോധമുണ്ടാവുക എന്നത്. റബ്ബേ, കുറ്റബോധത്തോടുകൂടി ഹൃദയത്തോടെ ചോദിക്കുകയാ. രണ്ടാമത്തെ നിബന്ധനയാണല്ലോ, ഇനി ഒരിക്കലും പാപത്തിലേക്ക് മടങ്ങില്ലെന്ന് തീരുമാനിക്കല്. അല്ലാഹുവേ, ഈ രാത്രിയിലെ ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങുന്ന ഒരുപാട് അയ്യാക്കന്മാരുടെ പാദസ്പർശം ഏറ്റിട്ടുള്ള മഹാനായ ഉൾപ്പെടെ ഒരുപാട് അമ്മയാക്കളുടെ പാദസ്പർശമേറ്റിട്ടില്ല, ഒരുപാട് പണ്ഡിതന്മാരുടെ പാദസ്പർശമേറ്റിട്ടില്ല, ഒരുപാട് സാദാത്യങ്ങളുടെ പാദസ്പർശമേറ്റിട്ടില്ല. സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി നിലനിന്നതിന്റെ പേരില് അനാഥ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയിട്ട് തല്ലി ചതയ്ക്കപ്പെട്ടിട്ടില്ല. നിന്റെ ധീരന്റെ പേരിൽ ഒരുപാട് വിഷമങ്ങൾ സഹിച്ചിട്ടില്ല, ചോരപ്പുഴ പോലെ ഒഴുകിയിട്ടില്ല. ഈ മേഖല ഇരുന്നുകൊണ്ട് ചോദിക്കുകയാണേ, ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ പറയുകയാണേ, ഞങ്ങളുടെ തൗബ സ്വീകരിക്കുന്നതിന്റെ രണ്ടാമത്തെ നിബന്ധന ഞങ്ങൾ പാലിക്കുക. ഉറച്ച ഹൃദയത്തോടെ പറയുന്നു റബ്ബേ, ഇത് ഞങ്ങൾ തെറ്റിലേക്ക് മടങ്ങില്ല, ഇത് ഞങ്ങൾ പാപം ചെയ്യില്ല, ഞങ്ങളിൽ നിന്ന് പാപങ്ങൾ സംഭവിക്കില്ല. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞങ്ങളിൽ ഇനി വരാതെ ഞങ്ങൾ സൂക്ഷിക്കാം റബ്ബേ, ഞങ്ങൾ നിന്നോട് ഉറപ്പ് തരുന്നു റബ്ബേ. ഈ അനുഗ്രഹീത റബ്ബ് 27 രാത്രിയിലെ നിന്റെ ഹബീബ് നിന്നിലേക്ക് പ്രയാണം നടത്തിയ രാത്രിയിലെ, നിന്റെ ഹബീബിന്റെ അത്ഭുതം സംഭവിച്ച രാത്രിയിലെ, നിന്റെ ഹബീബിന്റെ മഹാത്മ്യം വെളിവാക്കപ്പെട്ട രാത്രിയിലെ, നിന്റെ ഹബീബിന്റെ റൂഹിലെ ഞങ്ങൾ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാ, ഞങ്ങൾ പാപത്തിലേക്ക് മടങ്ങില്ല റബ്ബേ, പാപം ഞങ്ങൾ ചെയ്യില്ല റബ്ബേ, ചെയ്തുപോയ പാപങ്ങൾ പുറത്തുതാവുന്ന, സംഭവിച്ചു പോയ തെറ്റുകൾ പുറത്തുതാവുന്ന, ഇനി ഒരിക്കലും പാപത്തിലേക്ക് മടങ്ങാതെ കാത്തുരക്ഷിക്കപ്പെടാൻ സൂക്ഷിക്കപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് തന്ന, പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന, സർവ പാപങ്ങളും പുറത്തുതാവുന്ന, സർവ പാപങ്ങളും പുറത്തുതാവുന്ന, സർവ പാപങ്ങളും പുറത്തുതാവുന്ന, ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ പാപങ്ങൾ പുറത്തുവിടുകയല്ല, ഞങ്ങളുടെ ഉസ്താദുമാരുടെ പാപങ്ങൾ പുറത്തുവിടുകയല്ല, ഞങ്ങളുടെ ബന്ധുക്കളുടെ പാപങ്ങൾ പുറത്തുവിടുകയല്ല, ഞങ്ങളുടെ സഹോദരങ്ങളുടെ പാപങ്ങൾ പുറത്തുവിടുകയല്ല, ഞങ്ങളെ സഹായിക്കുന്നവരുടെ പാപങ്ങൾ പുറത്തുവിടുകയല്ല, ഞങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ പാപങ്ങൾ പുറത്തുവിടുകയല്ല. ഈ നാട്ടിൽ ഒരുമിച്ചുകൂടിയ ഈ പ്രദേശത്തു നിന്നും പരിസരത്തു നിന്നും ഇവിടെ ഒരുമിച്ചുകൂടിയ സർവ്വജനങ്ങളുടെയും പാപങ്ങൾ പുറത്തുവിടുകയല്ല. ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണേയല്ല, അവരുടെ കബറിനെ വിശാലമാക്കി കൊടുക്കണേയല്ല. അതേ ഈ സ്ഥാപനത്തെ സഹായിച്ചവര്, ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിച്ചവര്, ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് പദവി ഉൾപ്പെടെ വഹിച്ചവര്, അങ്ങനെ നിരവധി പേര് അതേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സ്ഥാപനത്തിലെ അനാഥ കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അനാഥ കുഞ്ഞുങ്ങളല്ലാത്ത ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളുടെ പിതാക്കന്മാര് അടുത്ത സമയത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട്. റഹ്മാനെ, അങ്ങനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവര്, ഞങ്ങളുടെ ഒക്കെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവര്, ഞങ്ങളുടെ ഒക്കെ നന്മകാംക്ഷിച്ചിട്ട് മരണപ്പെട്ടു പോയവര്, ഞങ്ങളുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കന്മാര്, ഞങ്ങളോട് ബന്ധപ്പെട്ടവര്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ സഹോദരിമാര്, അവരുടെ ഭർത്താക്കന്മാര്, അങ്ങനെ മരണപ്പെട്ടു പോയവര് ആരൊക്കെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഈ രാത്രി അവരുടെ കബറിന്റെ അനുഗ്രഹത്തിന്റെ രാത്രിയാക്കണേ അമ്മ, അവരുടെ കബറിൽ നീ അനുഗ്രഹം എത്തിക്കണേ അമ്മ. ഞങ്ങൾ ചൊല്ലി സലാത്തിന്റെ പ്രതിഫലം ഒരു പ്രകാശമാക്കി അവരുടെ കബറിൽ നീ എത്തിക്കണേ അമ്മ. ഞങ്ങളുടെ ഈ ദുആ അവരുടെ കബറിൽ എത്തിക്കണേ അമ്മ. അവരുടെ കബറിനെ വിശാലമാക്കണേ അമ്മ. കബറിനെ ഇടുക്കത്തിലാക്കല്ലേ അമ്മ, കബറിനെ ഞെരുക്കത്തിലാക്കല്ലേ അമ്മ, ഇരുളിലാക്കല്ലേ അമ്മ, പരിഭ്രാന്തിയിലാക്കല്ലേ അമ്മ, വേവലാതിയിലാക്കല്ലേ അമ്മ, കബർ സമാധാനത്തിലാക്കണേ അമ്മ. റബ്ബേ,
നാളെ ഞങ്ങളും കബറിലേക്ക് പോകേണ്ടതാ. ആർക്കും തടുത്തു നിർത്താൻ കഴിയാതെ പോകേണ്ടതാ. ഒരു കോടതികൾക്കും തടുത്തു നിർത്താൻ പറ്റാതെ പോകേണ്ടതാ. റബ്ബേ, ഞങ്ങൾക്ക് ദുനിയാവിൽ കബറിനോളം ഇടുക്കമുള്ള ഒരു സ്ഥലത്തും കഴിയേണ്ടി വരില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് തമ്പുരാനെ. ഞങ്ങൾ പോകേണ്ടി വരുന്ന ഇടുക്കമേറിയത് കബറാണ് ആ സ്ഥലം. റബ്ബേ, ആ കബർ ഞങ്ങൾക്ക് വിശാലമാക്കണേയല്ല, കബർ അനുഗ്രഹത്തിലാക്കണേയല്ല, കബർ സന്തോഷത്തിലാക്കണേയല്ല. റബ്ബേ, ഇന്ന് ഒഴിച്ചാടുന്ന സഹോദരങ്ങളെ ഈ മലര് വിളിക്കുന്ന ഞങ്ങൾ പറയാൻ പറ്റാതെ ഏതാനും മുഴുവൻ വെള്ളത്തുണിയിൽ കെട്ടിയെടുത്ത് ഞങ്ങളെ സന്തോഷത്തിൽ വെച്ച് കൊണ്ടുവെക്കുന്ന സ്ഥലം കബറാണ് റബ്ബേ. അത് ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ അതേപ്പറ്റി ഞങ്ങൾക്കറിയില്ല റബ്ബേ. എപ്പോഴായാലും ഞങ്ങൾ വരേണ്ടത് കബറിലേക്കാ. ആ ഇരുളടഞ്ഞ വീട്ടിലേക്ക് ഞങ്ങൾ വരുമ്പോ ഈ സ്വർഗത്തിന്റെ വാതിലുകൾ അങ്ങോട്ട് തുറന്നു തന്ന് ഞങ്ങളെ നീ സഹായിക്കണേയല്ല, അനുഗ്രഹിക്കണേയല്ല, ഞങ്ങളുടെ കബറുകളെ വിശാലമാക്കണേയല്ല, ഞങ്ങളുടെ മാതാപിതാക്കളുടെ കബറുകളും വിശാലമാക്കണേയല്ല. റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ചെയ്യണേയല്ല, ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേയല്ല, കഷ്ടപ്പാടുകൾ മാറ്റിത്തരണേയല്ല, കടങ്ങൾ മാറ്റിത്തരണേയല്ല. ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിസന്ധി റബ്ബേ, പ്രതിസന്ധി ഞങ്ങൾ അഭിമുഖീകരിക്കാൻ തയ്യാറാ. പക്ഷെ അതിന്റെ പേരിൽ വന്നു വീടുന്ന ലക്ഷങ്ങളുടെ കടങ്ങൾ, ഒരു നയാ പൈസയുടെ കടം അവശേഷിക്കുന്ന നിലയിലും മരിച്ച ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടില്ലാതെ കുറപ്പുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കട അവശേഷിക്കുന്ന നിലയിൽ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. എത്രയും വേഗം ഞങ്ങളുടെ കടങ്ങൾ വീടാനുള്ള ഹൈറായ മാർഗങ്ങൾ എളുപ്പമാക്കി തരണയല്ല, കടങ്ങൾ വീടാനുള്ള തൗഫീഖ് ചെയ്യണയല്ല. ഈ സദസ്സിലിരിക്കുന്ന സഹോദരങ്ങളും സഹോദരിമാരും ആരൊക്കെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ അവരുടെ എല്ലാവരുടെ പണവും വീടാൻ നീ തൗഫീഖ് ചെയ്യണയല്ല, കടങ്ങൾ വീട്ടി തരണയല്ല, രോഗങ്ങൾ ശിഫയാക്കി തരണയല്ല. റബ്ബേ, ഒരുപാട് രോഗങ്ങളിൽ വിഷമിക്കുന്നവര് നേരത്തെ ഇവിടെ ഈ വേദിയിൽ പരാമർശിച്ചവർ ഉൾപ്പെടെ, ഇവിടെ സംഭാവനകൾ തന്നവർ ഉൾപ്പെടെ, ഇവിടെ സ്വർണ്ണനൂലി കൊടുത്തവർ ഉൾപ്പെടെ, ഇവിടെ ഈ വേദനയുടെ വിഷമത്തിന്റെ ഘട്ടത്തിൽ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് കഴിയുന്നവർ ഉൾപ്പെടെ, റബ്ബേ, കഠിനമായ രോഗവും ശ്വാസം മുട്ടും ഒക്കെ ഉള്ളവർ വന്ന് രാത്രികളിൽ ഇവിടെ ഇങ്ങനെ വെളിമ്പുരത്തിൽ ഉറക്കമൊഴിഞ്ഞ് കഴിയുകയാ. റഹ്മാനെ, അങ്ങനെ ബുദ്ധിമുട്ടുകൾ സഹിച്ചു വന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഉൾപ്പെടെ എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫയാക്കി കൊടുക്കണേയല്ല, നീ ശിഫയാക്കി കൊടുക്കണേയല്ല. റബ്ബുല്ലാലമീനായ തമ്പുരാനെ, ഈ വിനീതനായ നിന്റെ ദാസരുണ്ടായ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാതെ ഒരുപാട് പേര് ഒരുപാട് തരത്തിൽ വിഷമിക്കുകയല്ല. റബ്ബേ, മനോരോഗം പിടിച്ച ചെറുപ്പക്കാരുണ്ട്, മനോരോഗത്തിന്റെ കത്തറത്തിലെത്തിയ സഹോദരിമാരുണ്ട്. റബ്ബേ, എല്ലാവരും എല്ലാവരും വിഷമിക്കുകയാ. പണച്ചവരെ ഒരുപാട് പേര് കണ്ടിയിരില്ല. 10 കൊല്ലത്തെ എന്റെ ജയിൽവാസ കാലഘട്ടത്തിൽ അതിനു മുമ്പ് ഞാൻ അനുഭവിക്കേണ്ടി വന്ന വേദനയിൽ എന്റെ വലതുകാല് ബോംബേറ്റ് തകർത്തത് ഉൾപ്പെടെ എല്ലാ ഘട്ടത്തിലും പണച്ചെയ്യ എന്റെ പ്രിയപ്പെട്ട മാതാപിതാവിൻ, എന്റെ പ്രിയപ്പെട്ട പിതാവ്, 10 കൊല്ലത്തെ ളൊക്കെ തൊട്ടിട്ട് വാങ്ങാന് അധികാരികളുടെ പുറകില്, ഭരണകൂടങ്ങളുടെ പുറകില്, കോടതികളുടെ പുറകില്, എംപിമാരുടെ പുറകില്, MLAമാരുടെ പുറകില് ഒക്കെ എന്റെ പിതാവ് ഒന്ന് തളർന്നു വീട്ടിൽ അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കറേ, മനസ്സിന് ഈ സമാധാനം കൊടുക്കറേ, മനസ്സിന് സമാധാനം കൊടുക്കറേ. ഓർമ്മ ശക്തി അനുഭവിക്കുന്ന പ്രതിസന്ധി കാരണമായി അവർ അനുഭവിക്കാതിരിക്കുന്നു. പ്രിയപ്പെട്ട മാതാക്കൾ, എന്റെ പ്രിയപ്പെട്ട പിതാവ്, ഇവിടെ എല്ലാ
എല്ലാ അധികാരങ്ങളും
നിന്റെ മുന്നിലെ നിന്റെ ശക്തിയുടെ മുന്നിലെ ഇവരെല്ലാം പുല്ലാണെന്ന് ഞങ്ങൾ കരപ്പുണ്ട് റബ്ബേ. അല്ലാഹുവേ ഇവരെയൊക്കെ നീ പാഠം പഠിപ്പിക്കണമെന്ന, നീ പാഠം പഠിപ്പിക്കണം. ഞങ്ങൾ പാപികളാ, ഞങ്ങൾ ദോഷികളാ, പക്ഷെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട് റബ്ബേ, ഒരുപാട് ആരിഫികളുണ്ട് റബ്ബേ, ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട് റബ്ബേ, ഒരുപാട് പട്ടിണി പാവങ്ങളുണ്ട് റബ്ബേ. അവരുടെ ഹക്ക് കൊണ്ട്, എന്റെ ഹബീബിന്റെ ഹക്ക് കൊണ്ട് നീ ഞങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തണമല്ല, ശത്രുക്കളെ പരാജയപ്പെടുത്തണമല്ല, എന്റെ റഹ്മത്ത് ഞങ്ങൾ നിറക്കണമല്ല, എന്റെ റഹ്മത്ത് ഞങ്ങൾ നിറക്കണമല്ല. ഈ വിനീതനായ നിന്റെ ദാസന് നിന്നോട് പറയാനുള്ളത്, നീ എന്റെ മനസ്സിൽ അല്പശക്തി തന്നിട്ടുണ്ട്, അത് നീ വർദ്ധിപ്പിച്ചു തരണമല്ല, നീ നിലനിർത്തി തരണമല്ല, നീ വർദ്ധിപ്പിച്ചു തരണമല്ല, നീ അനുഗ്രഹിക്കണമല്ല, ഇച്ഛാശക്തി തരണമല്ല. ഏത് പ്രതിസന്ധിയുടെ മുമ്പിലും നിന്റെ ഈ വിനീതദാസന്റെ ഈ വിനീത ശിരസ് കുനിയാതെ നീ നിവർത്തി നിർത്തണമല്ല. അല്ലാഹുവേ അധികാരം ആഗ്രഹിക്കുന്നവൻ നാട് നീളെ നടന്ന് പെലമ്പുവല്ല, ഞങ്ങൾക്ക് അധികാരം ആഗ്രഹമില്ലല്ല, ഞങ്ങൾക്ക് ദുനിയാവിന്റെ മോഹങ്ങളും സ്വപ്നങ്ങളും ഇല്ല റബ്ബേ. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ സ്വർഗമാറപ്പോ, നിന്റെ സ്വർഗമാറപ്പോ, നിന്റെ തൃപ്തിയാറപ്പോ, അത് നീ ഞങ്ങൾക്ക് തരണമല്ല. ഞങ്ങളെ നീ കൈവെക്കരുത് റബ്ബേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റബ്ബേ. ഈ അനുഭവിക്കുന്ന കൊച്ചു കൊച്ചു വിഷമങ്ങള് റഹ്മാനെ ഈ വിഷമങ്ങള് താങ്ങാൻ നീ തന്ന ശക്തി വർദ്ധിപ്പിക്കണം റബ്ബേ, അനുഗ്രഹം വർദ്ധിപ്പിക്കണം റബ്ബേ. ഇത് താങ്ങാനുള്ള മനസ്സില്ലാത്ത പ്രാർത്ഥന ഞങ്ങളുടെ മാതാപിതാക്കള്, ഞങ്ങളുടെ ഭാര്യമാര്, സഹോദരങ്ങള്, ഞങ്ങളുടെ ബന്ധുക്കള്, ഞങ്ങളുടെ അപ്പച്ചിമാര്, ഞങ്ങളുടെ പ്രിയപ്പെട്ട പെങ്ങപ്പാര്, ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതൃ സഹോദരങ്ങള്, ഞങ്ങളെ ഈ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങള്, നാട്ടിലുള്ള ആയിരക്കണക്കിന് പാപങ്ങള്, റബ്ബേ ഹൃദയത്തെ മനസ്സിനെ നീ നിയന്ത്രിക്കണമല്ല, താങ്ങാനുള്ള ശക്തി നീ കൊടുക്കണമല്ല, ഈമാനും എത്തിയിലും മനസ്സമാധാനവും കൊടുക്കണമല്ല. ഞങ്ങളെ നീ കൈവടിയത് നിറപ്പേ, നീ ഞങ്ങളെ സഹായിക്കണം റബ്ബേ, നീ അനുഗ്രഹിക്കണം റബ്ബേ. ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ വന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, എന്റെ ഉണ്ടബന്ധന്മാര്, പ്രിയപ്പെട്ട ആലിമ്യങ്ങള്, സാദാത്യങ്ങള്, റബ്ബേ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഒരു നിമിഷം ഇവിടെ നിന്ന് മാറാതെ നിൽക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, ഒരുപാട് കഷ്ടപ്പെടുന്നവര്, പണച്ചെലവാക്കുന്നവര്, റബ്ബേ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമല്ല. ഈ സ്ഥാപനത്തിലെ പ്രബോധന മക്കള്, പഠിക്കാൻ വേണ്ടി വന്ന് ഈ സ്ഥാപനത്തിൽ നിൽക്കുന്ന മക്കള്, അവരുടെ പഠനത്തിന്റെ ക്രമം പോലെ തെറ്റിപ്പോയി, എന്നിട്ടും അവരിവിടെ സേവനങ്ങൾ ചെയ്ത് കഷ്ടപ്പെട്ട് നിൽക്കുകയാ. ആ പ്രിയപ്പെട്ട മക്കളെ നീ അനുഗ്രഹിക്കണമല്ല. കഷ്ടപ്പെടുത്ത ഇവിടുത്തെ ഉസ്താദുമാര്, ഈ സ്ഥാപനത്തിലെ അധ്യാപകരായതുകൊണ്ട് മാത്രം ഒരുപാട് മനോവേദനകളും സംഘർഷങ്ങളും അനുഭവിക്കേണ്ടി വരുന്നവര്, അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവര്, എന്നിട്ടും ഒരു ഇഞ്ചു പതരാതെ നിൽക്കുന്നവര്, റബ്ബേ ഭാര്യക്ക് കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതെ H1N1 തനിയായിട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോഴും ഇവിടെ വന്ന് നിന്ന് കഷ്ടപ്പെടുന്ന ചേലക്കുള്ള ഉസ്താദ് ഉൾപ്പെടെയുള്ള കബീർ ബോലും ഉൾപ്പെടെയുള്ള റിയാദ് ബോലും ഉൾപ്പെടെയുള്ള തീങ്കാനയിൽ ഉസ്താദുമാർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകള്, റബ്ബേ ഇവിടുത്തെ കുഞ്ഞുങ്ങള്, ഈ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കുന്നവര് എല്ലാവരെയും നീ അനുഗ്രഹിക്കണമല്ല, എല്ലാവരെയും സഹായിക്കണമല്ല, റബ്ബേ എല്ലാവരും നീ കരുണ ചെയ്യണമല്ല. എന്നെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചിട്ടും ഓടി ഇവിടെ വന്ന് നോമ്പുമായിട്ട് വന്ന് മണിക്കൂറുകളോളം പ്രസംഗിച്ച എന്റെ പ്രിയപ്പെട്ട കൊച്ചടുജൻ നവാസമകാരി ഉൾപ്പെടെ ഈ സദസ്സിലിരിക്കുന്ന പണ്ഡിതന്മാര് എല്ലാവരെയും നീ അനുഗ്രഹിക്കണമല്ല, നീ സഹായിക്കണമല്ല, നീ കരുണ ചെയ്യണമല്ല, നീ തങ്ങളെ രക്ഷപ്പെടുത്തണമല്ല. അനുഭവിക്കുന്ന കൊച്ചു കൊച്ചു വിഷമങ്ങള് ആക്കിപത്ത് നമ്മളാക്കി മരിക്കാൻ കാരണമാക്കണയല്ല, അപ്പോ നിങ്ങളുടെ ആഹാരം നിങ്ങൾക്ക് നഷ്ടമാക്കണയല്ല, എന്നാ നിങ്ങളെല്ലാം തകർന്നവരായി പോവല്ല, പിന്നെ നിങ്ങൾ എല്ലാ രക്ഷപ്പെടുക, ഞങ്ങൾക്ക് നീ അങ്ങ് പുറത്തുതല്ല, നീ ഞങ്ങൾക്ക് അങ്ങ് പുറത്തുതല്ല, നീ വഫാറാണല്ല റബ്ബേ, നീ വഫാറാണല്ല റബ്ബേ, നീ വഫാറാണല്ല റബ്ബേ.
പാപം ഞങ്ങളുടെ മലപോലെ കുടിയിരിക്കുക. നീ അവർക്ക് മാപ്പാക്കി താഴ്ന്ന ഞങ്ങളുടെ പാപങ്ങൾ അങ്ങ് പൊറത്തു താഴ്ന്ന ഞങ്ങളറിയങ്ങ് രക്ഷപ്പെടുത്തണ്ട. ഞങ്ങളെ ആക്കുമത്ത് നന്നാക്കി വരിപ്പിക്കണേയല്ല, പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിക്കണേയല്ല. അപ്പേ നിങ്ങൾക്ക് അഭിമാനകരമായ നേട്ടം തരണേയല്ല, അഭിമാനകരമായ വിജയം തരണേയല്ല. ശത്രു എപ്പോഴും ചിരിക്കാൻ, ശത്രു എപ്പോഴും ചിരിക്കാൻ നീ അവസരം കൊടുക്കല്ലേ അല്ല. ആ ചിരി നീ അവസാനിപ്പിക്കണേയല്ല, ആ ചിരി നീ നിർത്തണേയല്ല, ആ കൊലച്ചിരിക്ക് അന്ത്യം വരുത്തണേയല്ല. അപ്പേ ശത്രുവിനെ പരാജയപ്പെടുത്തണമല്ല. ഞങ്ങൾ ആവർത്തിച്ച് പറയാ, കുറ്റം ചെയ്തിട്ടില്ല. കുറ്റവാളികളാണെങ്കിൽ നിനക്ക് ബോധ്യമുണ്ട് അപ്പേ, നിനക്കറിയാൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞങ്ങളെ കുറ്റവാളികളാക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ കുറ്റവാളികൾ നീ തകർക്കണേയല്ല, നീ പരാജയപ്പെടുത്തണേയല്ല, നീ രക്ഷിക്കണേയല്ല.